എന്റെ നിരപരാധിത്വത്തിനപ്പുറം സാഹചര്യ തെളിവുകൾ. ഇതുപോലെ വാശി തീർക്കാൻ എത്രയെത്ര കേസുകൾ ഉണ്ടായിരിക്കുന്നു സർ. കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിതങ്ങനെ താങ്ങാൻ പറ്റുമോനെ? സാറും കാർത്തുവച്ചും ബാലമോളും ഉൾപ്പെടെയുള്ളവർ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അത് തന്നെ ധാരാളം. പിന്നെ ജയിലിലേക്ക് പോയാലും ഞാൻ അധികം നാളൊന്നും അവിടെ കഴിയില്ല. പുറത്തു വരും. അങ്ങനെ വരുമ്പോൾ പിന്നെ ഭയക്കേണ്ടത് എനിക്കാ വിധി തന്നവർ തന്നെയാണ്. സുകേശൻ അവനായതിനു പിന്നിൽ. എതിരാളിയായി വരുന്നവനെ തകർക്കാൻ എന്ത് വൃത്തികേടും ചെയ്യുന്ന ആ റാസ്കലിന് ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തിരിക്കും സർ. ഗുണ്ടെന്നൊരു പേരുണ്ട്. ആ പേര് നിലനിർത്തേണ്ടി വരുന്നത് ഇത്തരം സാഹചര്യങ്ങളില. ആഹാ, നീ അപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് പ്രതികാരമായിട്ടാ അല്ലടാ? എന്താ സാർ ഇതൊക്കെ? തെറ്റ് ചെയ്യാത്ത ഒരാളിനെ ഇങ്ങനെ മർദ്ദിച്ചത് എന്തിനാ? ഇവന്റെ കാരണത്തെ പാട് കാണാൻ തന്നെയാ കാരണം അവരെ ഇങ്ങോട്ട് വിട്ടത്. തെറ്റ് ചെയ്യാത്തവനെ പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ല, കുറ്റം സംഭവിച്ചാൽ പിന്നെ അവനെ തല്ലത്തുമില്ല. യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് സാറിനും അറിയാം. ദേ കടവാ, കമ്മീഷണർ സ്വന്തമാണെന്ന് കരുതി ഇങ്ങോട്ട് കയറി മേയാൻ വരല്ലേ? സാറേ, എന്റെ മേലും നൊന്താ, വേദനിക്കാതെ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയും. നാഥൻ സാറിനെ എങ്ങാനും നോവിച്ച ലോകപ്പിലാണെന്ന ബോധത്തോടെ തന്നെ പറയാ. മുഖാമുഖം നമുക്ക് കാണേണ്ടി വരും പിന്നീട്. നീതിമാനായ കമ്മീഷണർ വന്നു, ഇനി നിന്നെ തല്ലരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. അതിന്റെ തള്ളലാണ് നിനക്കെങ്കിലേ ആ ആജ്ഞ തെറ്റിക്കാൻ എനിക്കറിയടാ. സാറേ, മുകളിലുള്ള പോലീസ് ഓഫീസർമാരെ ധിക്കരിക്കുന്ന ചില പോലീസുകാരെ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ. എന്നാൽ അത് നല്ലതിന് വേണ്ടിയിട്ടാ. ഇവിടെ സാർ അതല്ല ചെയ്യുന്നത്. എടോ, കാണാൻ വന്ന തല്ലിപ്പള്ളി താൻ കണ്ടില്ലേ? ആ പോ 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 പോടോ. ഭീഷണിയൊന്നും വേണ്ട, പ്രത്യേകിച്ച് പോലീസുകാരോട്. കൂടുതൽ നാവ് ചലിപ്പിച്ച മേടിച്ചിട്ട്. ആരുമില്ലാത്തപ്പോഴൊക്കെ ഇതുപോലൊക്കെ ഒന്ന് വിളിച്ച് സൽക്കരിക്ക് ശേഖരട്ട. എന്നെ തൃപ്തിപ്പെടുത്തിയ, എന്റെ മനസ്സങ്ങട് നിറഞ്ഞ, അതാ ഐശ്വര്യ എന്നാ പലരും പറയുന്നത്. അവരെ പിന്നെ താൻ ഭാരവയ്ക്കില്ല, അപ്പ പിന്നെ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അത്രയ്ക്ക് വലിയ നേരം പോക്കാണോ സുകേശൻ സാറ് ശേഖരേട്ടൻ പറഞ്ഞത്? ഇത്രയും ചിരിക്കാൻ മാത്രം വെടി പൊട്ടിച്ചോ ശേഖരേട്ടെ? അതെ, ചിരി കൂടിയാലും പ്രശ്ന,
ഈ മുഖമുണ്ടല്ലോ അത് പെട്ടെന്ന് അങ്ങോട്ട് കറക്കും. ഞാനൊരു തമാശ പറഞ്ഞു, ഇയാളൊന്ന് ചിരിച്ചു. അതിന് താനിങ്ങനെ പിണങ്ങിയാലോ സത്യശീല? അതെ, ഒന്നിച്ച് നിൽക്കേണ്ടവർ ഒത്തു പിടിക്കണം സത്യശീലേട്ടാ. പിണങ്ങി നിൽക്കുന്നു നോക്കിയേ, ഒരിക്കലും പിണങ്ങരുത് കേട്ടോ. ദേ നിങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ഒരുപാട് തല്ലുകൊണ്ടവനാ ഞാൻ. ഇപ്പതെ ഈ കാവടിയുടെ പച്ചപ്പല് ജീവിക്കുന്നവനാ. എന്നിട്ടും എനിക്ക് കാര്യമായ പുരോഗതി ഒന്നുമില്ല. ശരീരം ചാഞ്ഞതിനനുസരിച്ച് ആരും ഒരു സഹായവും ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്, ഇത് വിടെ പിടിക്കണോ. വലത് കൈ കൊണ്ട് വാങ്ങി ലക്ഷ്മിയ. ഞാനും ഇഷ്ടം പോലെ വീട് വെച്ച് വെക്കുന്നവനാ. നോക്കിയേ, ഗണേശനേക്കാൾ ആ പണി ചെയ്തിട്ടുള്ളവനാ. ദേ മൂത്തെന്ന് പറയുന്ന ആശ്രയകർത്തനെ, എന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് അടിപടലം പറിച്ച് കളഞ്ഞാൽ തനിക്ക് ഞാനൊരു വീട് വെച്ചു തരും. ആജീവനാന്തം ജീവിക്കാനുള്ള തുകയും തരും. മദ്യാഗത്തി എന്നപ്പോ ശേഖരേട്ടനിപ്പോ നേരം പോക്ക് മാത്രമേ പറയുന്നുള്ളൂ. ഇത് നേരം പോക്കല്ലടോ. ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം. എന്റെ പൊടിമോൾക്കും അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുള്ളതാ. അതിലൊരംശം പോലും ബാലയുടെ അല്ല. അന്യന്റെ കുഞ്ഞിന് പോകരുത്. അല്ല, ഇടയ്ക്ക് ബാലയുടെ കുഞ്ഞാണെന്നാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. അതെ, അന്ന് അപകടത്തില് കലക്ടർക്ക് കൈമോശം വന്ന കുഞ്ഞാണ് ഈ മുത്തെന്ന് നമ്മളെല്ലാവരും സംശയിച്ചതാ. അല്ല, കാഴ്ചയ്ക്കും ഏതാണ്ട് കലക്ടർ പോലെയാണല്ലോ ഈ വിത്ത്. ഇനിയിപ്പോ ബാലയുടെ കുഞ്ഞാണോ അവള്? അല്ല, അതിന്റെ സ്മരണയ്ക്കാണോ ജയബാല എന്ന് പേരിട്ടിരിക്കുന്നത്? അങ്ങനെ ഒരു പേരും ഉണ്ടാവുക്ക്? സ്കൂളിലെ പേര് ജയബാല എന്നാ ഒറിജിനൽ നെയിം. ദേ ഇനി കാര്യങ്ങൾ വളച്ചൊടിക്കണ്ട. ബാലയുടെ മോളെന്ന് ഞാൻ പറയാൻ വന്നത് വേറൊന്നുകൊണ്ടല്ല, പൊടിമോളേക്കാൾ മുത്തിനെ ആഗ്രഹിച്ചത് ബാലയാ. ഒരു സമയത്ത് അവള് ആ കൊച്ചിനു വേണ്ടി ചാവാൻ പോലും തയ്യാറായിരുന്നു. അതുകൊണ്ട് ആ അനാഥ കൊച്ചിനെ പൊടിമോളുടെ മോളായിട്ടല്ല, ബാലയുടെ മോളായിട്ട് കാണാനാ എനിക്കിഷ്ടം. അല്ല, അതിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമൊന്നും അല്ല. ഞാൻ പറഞ്ഞത് നടത്തി തന്നാൽ എന്റെ വാക്ക് നേരം പോക്കൊന്നും അല്ല എന്ന് സത്യശീലന് മനസ്സിലാവും. ശേഖരന്റെ വാക്കില് സത്യമുണ്ടെന്ന് മനസ്സിലാവും. ദേ ജ്യോത്സ്യന്മാരുടെ കാവടിയും എന്റെ ഈ കാവടിയും കള്ളം പറയില്ല. ഈ കാവടിയാണ് സത്യം. മുത്തിനെ ചേട്ടന്റെ പൊടിമോളുടെ അരികിൽ നിന്നും ഞാൻ പറപറത്തിച്ചിരിക്കും. ഇനിയിപ്പൊ ആ കൊച്ചിനെ കൊന്നിട്ടാണെങ്കിലും ശരി. ശേഖരേട്ടും പറഞ്ഞത് വല്ലതും നടക്കുവോ? പറഞ്ഞ വാക്ക് പാലിക്കാൻ മടിയുള്ള ആളാ. നടന്നിട്ട് നടന്നെന്ന് പറയാ.
എവരെന്താ ശ്വാസം പിടിച്ചിരിക്കുന്നത്? ഹര ഹരോ ഹര. കന്നിമോള് വന്നിരുന്നോ? മൂക്കറ്റം കുടിച്ചിട്ടുണ്ടല്ലോ രണ്ടാളും. ഇത്രയും സന്തോഷം തോന്നാൻ എന്താണാവോ കാരണം? ശേഖരേട്ടൻ ഞങ്ങളോട് വരാൻ പറഞ്ഞു. ഞങ്ങള് വന്നു. പിന്നെ വാദ്യസൽക്കാരം നടത്തിയപ്പോ വേണ്ട വേണ്ടെന്ന് ഞങ്ങള് പറഞ്ഞതാ. പ്രത്യേകിച്ച് ഞാൻ കാവടി എടുത്തിട്ട് അങ്ങനെ ചെയ്യണു മോശല്ലേ. എന്നിട്ടും ശേഖരേട്ടൻ നിർബന്ധിച്ചു നിർബന്ധിച്ചു കുടിപ്പിക്കുകയായിരുന്നു. ഈ കാവടി കയ്യിലുള്ളത് കൊണ്ടാ ചേട്ടൻ പലയിടത്തുനിന്നും തല്ലുകൊള്ളാതെ രക്ഷപ്പെടുന്നത്. കാവടിയെ ബഹുമാനിച്ച് തന്നെ എല്ലാവരും നോവിക്കാതെ വിടുക. എന്നാ ഇനി അത് ഉണ്ടാവില്ല. കാവടി എടുത്തോണ്ട് കള്ളു കുടിക്കുന്ന ചേട്ടനെ തല്ലി കൊല്ലുക വേണ്ടത്. നല്ലൊരു മൂടായിരുന്നു, അത് കളയണ്ട. വാ പോവാ. എന്തിനു വേണ്ടിയായിരുന്നു ഈ ആഘോഷം? ഒരാളെ ജയിലിൽ കയറ്റിയതിന്റെ സന്തോഷത്തിലോ? അതിന്റെ സങ്കടമാണെന്ന് കരുതി കൂടെ? ശ്രീയേട്ടനെ തകർച്ച കണ്ട് സങ്കടപ്പെടുന്നവരാണ് നിങ്ങളെന്ന് നിങ്ങൾക്കൊക്കെ പറഞ്ഞു നടക്കേണ്ടി വരും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു തന്നെ കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണും ഇങ്ങനെ ന്യായീകരിക്കാൻ പാടില്ല. മോശം. അല്ല, ഇത്രയും കാലം അതുപോലൊരു ക്രിമിനൽ ആയിരുന്നു കന്യമോളുടെ ചേച്ചിക്കല്ല. കന്യമൂക്കും അവന് വല്യ മതിപ്പായിരുന്നു. അപ്പൊ പിന്നെ ആൾക്കാർ ഓരോന്ന് പറയുന്നതില് കഴമ്പുണ്ടെന്ന് വേണ്ട കരുതാൻ. ആൾക്കാർ എന്താണോ പറയുന്നത് നീയൊക്കെ അല്ലാതെ ആരാണ് കഥകൾ ഉണ്ടാക്കി പറഞ്ഞു നടക്കുന്നത്? ശ്രീയേട്ടനെ ആജീവനൊന്നും ജയിലിൽ കിടക്കാൻ പോണില്ല. ഒന്ന് ഇറങ്ങി വരട്ടെ, പറഞ്ഞു കൊടുക്ക ഇതൊക്കെ. എന്നിട്ട് നിന്റെയൊക്കെ സംശയം മാറ്റിത്തരാൻ പറയാം. മേലിൽ ഈ പഴി ചവിട്ടരുത് രണ്ടാളും. അല്ല, വീട് ശേഖരേട്ടൻ്റെ അല്ലേ? അപ്പൊ അയാള് വിളിച്ച വരില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അതൊരു മര്യാദ അല്ല. എങ്കിൽ അച്ഛനൊപ്പം നീയൊക്കെ ജീവിക്കേ. പിന്നെ ഞാൻ മാത്രല്ല, എന്റെ മോളും മരുമോനും ഒന്നും ഈ വീട്ടിൽ കയറില്ല. ആരെയാ വേണ്ടെന്ന് അച്ഛൻ തന്നെ തീരുമാനിക്കട്ടെ. സ്വന്തമായി എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാതെ അന്യനെ പിഴിഞ്ഞു ജീവിക്കുന്ന ശവങ്ങള് രണ്ടിന് പോയി ചത്തൂടെ. സത്യശീലേട്ടോ അതിര് കടക്കുകയാണല്ലോ കന്യക മാഡം. ദേ അതിര് കടന്നവരൊക്കെ ആർത്താലച്ചി കരഞ്ഞിട്ടുണ്ട്. കേട്ടിയഞ്ചാത്തപ്പോ കൊമ്പൊന്ന് ഒടിഞ്ഞതാ. അത് വീണ്ടും മുളച്ചെങ്കി വഴിയുണ്ടെന്നേ. മുളച്ച കൊമ്പ് മൂടോടെ പിഴുതു മാറ്റാൻ. ഹരഹരോ ഹരഹരോ ഹര. ആ കുണ്ടാമണ്ടിയൊക്കെ എടുത്ത് ബാക്ക് വേ. വണ്ടിയിടക്ക് ആ ഉണ്ട്. ഇങ്ങോട്ട് വന്ന് കേറ്. അനങ്ങി വാ ചേട്ടാ. നന്നായി മെനിങ്ങിയിട്ടുണ്ടല്ലോ. ആ എങ്ങനെ മെനിങ്ങാതിരിക്കും? ഇടി ഒരുത്തനെ മയക്കുമരുന്ന് കയ്യിൽ വെച്ച് അകത്തിട്ടല്ലേ, അത്രക്ക് ഫ്രോഡാവൻ. അതുപോലെ ഒരുത്തനെ വീട്ടിൽ കയറ്റാം, ബഹുമാനിക്കാം, സൽക്കരിക്കാം. എന്നിട്ട്
ഈ വീട്ടിലെ മരുവനായ എനിക്ക് ആയിത്തം എന്നോ നിനും കൂട്ടത്തില്ല നമസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു മരുമാൻ പുറത്തു പോയാലും സന്തോഷം കണ്ണിക്കണ്ട സാമൂഹ്യ വിരുദ്ധന്മാർക്കൊക്കെ സ്വാഗതം അങ്ങനെ തന്നെയാ സ്ത്രീയെങ്കിൽ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല പിന്നെ ഉപയോഗിക്കത്തില്ല എടി അവന്റെ കാറിൽ നിന്ന് കണ്ടെത്തിയ കവറിലെ പൊടി മയക്കു മരുന്നല്ലാതെ പിന്നെ പുട്ടുപൊടിയായിരുന്നു വെള്ളപ്പാറ്റ് അത് മാത്രമല്ല ആ വൃത്തിയിടം ജന്മനാ ഗുണ്ട കുട്ടനാട്ടിൽ പോയി അന്വേഷിക്കണം തകഴി ശ്രീകാന്തനെ പറ്റി പോലീസ് സ്റ്റേഷനിൽ അവന്റെ പേര് കാരി ശ്രീകാന്തെന്ന അവിടെയുള്ള ലോക്കൽ ഗുണ്ടകൾക്ക് പോലും അവനെ ഇപ്പോഴും പേടി സ്വപ്നമല്ലേ ആണല്ലോ എങ്കിൽ പലരും പേടിക്കണം എന്നും ശ്രീയങ്ങൾ ജയിലിൽ കിടക്കാൻ പോകുന്നില്ല ചതി ചെയ്തവരെയൊക്കെ തിരിഞ്ഞു കൊത്തും ചിലപ്പോ കൊല്ലും എന്താടാ കെട്ടുവിട്ടോ നീ ആരെയടി പേടിപ്പിക്കുന്നേ നിന്റെ അച്ഛന്റെ തറവാട്ടിലേ തറവാട്ടുകാരനവർ കഴിഞ്ഞ അടുത്ത സ്ഥാനം ആ ഗുണ്ടയ്ക്ക അതുകൊണ്ടാടി നിന്റെ അമ്മയും വല്യമ്മയൊക്കെ ഓരോരുത്തരെ ആക്ഷേപിക്കുന്നത് ആരാ ആക്ഷേപിച്ചത് ആരാന്ന് നീയും നിന്റെ ഈ നാട്ടിലില്ലാത്ത ഭർത്താവും നിന്റെയൊക്കെ ഗണത്തിപ്പെടുന്ന ചില കൊടിച്ച് പട്ടികളല്ലാതെ ആരും എന്റെ ശ്രീയങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടില്ല ഇതുവരെ നിന്റെയൊക്കെ ഗണത്തിപ്പെടുന്ന ചില കൊടിച്ച് പട്ടികളല്ലാതെ ആരും എന്റെ ശ്രീയങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടില്ല ഇതുവരെ സ്ത്രീകളെ മറ്റൊരു കണ്ണോടെ നോക്കുന്ന സ്വഭാവവും ശ്രീയങ്ങളിനില്ല കൂടുതൽ കിടന്ന് ചെലക്കാതടി സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നവനാണ് അവനെന്ന് തകഴിയിൽ ആൾക്കാർ അവനെ കുറിച്ച് പാടിക്കൊണ്ട് നടക്കുന്നേ ഭാര്യ പിഴച്ചപ്പോ കൊന്നു കാണും അങ്ങനെ ഒരു ഭയം എല്ലാവർക്കും വേണം ചതിച്ചവരെ വെറുതെ വിടുന്ന ആളല്ല ശ്രീയങ്ങൾ എനിക്ക് ഈ സംഭവത്തിൽ യാതൊരു പങ്കുമില്ല എന്നെ പ്രതിയാക്കി അവനെ കൊണ്ട് കടാര എടുപ്പിക്കരുത് ഞാനായിട്ടൊന്നും പറയില്ല എങ്കിലും ജോലി പോയ സി എ സുകേഷൻ സാറിനെ പറ്റി ശ്രീയങ്കിളിന് നല്ല ബോധമാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ടേ ശ്രീയങ്കിൾ നിങ്ങളെ തല്ലി അതിന്റെ ചൊരുക്കുണ്ടാവും അതാണോ ഇപ്പൊ തീർത്തതെന്ന് ഞങ്ങൾ സംശയിക്കുന്നെങ്കിൽ അതിന്റെ നൂറിരട്ടിയായിരിക്കും ശ്രീയങ്കിളിന് അറിയാത്തതും കേൾക്കാത്തതും കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത് ഒന്നും പാടിക്കൊണ്ട് നടക്കരുത് ഒന്നും അല്ലടാ നീ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും അതുപോലൊരു തലയാ നിനക്ക് നല്ലതൊന്നും ചിന്തിക്കാത്ത തല ഇനി എല്ലാവരും കൂടി എന്റെ സുഗേട്ടിനെ കൊലക്കി കൊടുക്ക അങ്ങനെ ചത്താലെങ്കിലും നീ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്കില്ലാതെ പോയി അതുകൊണ്ടാ ഇവനെ പോലെ ഒരുത്തൻ ഇപ്പോഴും ഇവിടെ കിടന്ന് പൊളയുന്നത് ആ പുളയിൽ മാറിക്കോളും ഭക്ഷണത്തിൽ എന്തോ കലർത്തി എന്റെ കുഞ്ഞിനെ കളയാൻ നോക്കി ഭാഗ്യത്തിന് ഭക്ഷണം മാറിപ്പോയതുകൊണ്ട് അത് ചെയ്തവർക്ക് തന്നെ ശിക്ഷ കിട്ടി ഇവിടെ അതെല്ലാവരും നേരം പോക്കായി എടുത്തെങ്കിലും അതിന്റെ തീവ്രത കൃത്യമായി അളന്നത് ശ്രീയങ്കിളാ അതുകൊണ്ടാ ശ്രീയങ്കിൾ ഇയാളുടെ ദേഹത്ത് കൈവച്ചത് അതിന് ഇത്രയും വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾ കളിച്ചെങ്കിൽ ചെയ്തത് പറയിപ്പിക്കും ശ്രീയങ്കിള് തന്നെ കൊണ്ട് കരുതിയിരുന്നു ശ്രീയങ്കിള് ജയിലിൽ നിറങ്ങുന്ന ദിവസം എണ്ണിക്കൊണ്ടിരുന്നു കണ്ണിക്കണ്ട ഗുണ്ടകൾക്ക് വേണ്ടി ആളിനെ അവള് എന്നെ പറഞ്ഞത് നടക്കാൻ പോന്ന കാര്യാടാ കണ്ണിക്കണ്ട ഗുണ്ടകൾക്ക് വേണ്ടി ആളിനെ അവള് എന്നെ പറഞ്ഞത് നടക്കാൻ പോന്ന കാര്യാടാ ഞാൻ വിചാരിച്ചാലേ
ഇനി അത് തടുക്കാൻ പറ്റില്ല. ഉടനെ ജയിലിൽ നിന്നിറങ്ങൂ സുഗോട്ട. എങ്ങനെ ഇറങ്ങാനാ? കുറച്ചാളവന് ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. അവിടുന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് ആളെ ഏർപ്പാടാക്കി നിർത്തണം. അവനെ കൊല്ലാൻ. ജോലി പോയെങ്കിലും കാക്കിയിട്ടുകൊണ്ട് നടന്നവനോട് അവന്റെ കളി. കളിക്കട്ടെ അവൻ, കളിച്ച് കളിച്ചില്ലാതാവട്ടെ. ശ്രീമാമ ജയിലിലേക്ക് പോയതിന്റെ ആഘോഷം തന്നെയാ അവിടെ നടന്നത്. കുടിച്ചു കൂത്താടിയല്ല. കൂട്ടത്തിലാന്ന് ഉണയമെന്ന് സൂക്ഷിക്കണം സാറേ. എല്ലാത്തിന്റെ ആണി അവനായിരിക്കും. അവകാശിയായി ഒരു പെറ്റമ്മ എത്തുന്നു. വിശ്വസിക്കും ഇവളെ ഈ സ്വന്തം പെറ്റമ്മ പോലും. എന്റെ ഈ സങ്കടത്തിൽ കരിമ്പ് പോലും കണ്ണുത്തരയില്ല മാഡം. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മോളെ മുത്ത്. ഇനി ഉറക്കെ വിളിച്ചു പറയേണ്ടി വരുമോ ഇവർക്കൊക്കെ? മുത്തിന്റെ അമ്മ ഈ ബാലയെന്നാണ്.